ബേസിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്ലാസുമായിട്ട് എഴുന്നേറ്റ് വന്ന് ക്യാമറയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞ് അടുത്തതിലേക്ക് അടുത്ത കട്ടിൽ അതിൻ്റെ കൗണ്ടർ ഷോട്ട് എടുക്കണം. കൗണ്ടർ ഷോട്ട് എടുക്കാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ ആശൻ ഒന്നുകിൽ ഗ്ലാസ് മറക്കും അല്ലെങ്കിൽ ഡയലോഗ് മറക്കും. ലാലേട്ടൻ അന്ന് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു, അപ്പോൾ എല്ലാം സെറ്റ് മുഴുവൻ വെയിറ്റിംഗ് ആയിരുന്നു. സീൻ എൻ്റെ കയ്യിൽ തന്നു, ഞാൻ സീൻ വായിച്ചു, വന്ന ഉടനെ ടേക്കാണ്, കാരണം ഈ പറയുന്ന സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഇതിനകത്തുള്ള സൗഹൃദത്തെ നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലാതെ സിനിമാറ്റിക് ആയിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനും പറ്റും, അതിനകത്ത് ഒരു എലൈറ്റ് ക്ലാസ് എന്നുള്ള രീതിയിലില്ല. വടക്കൻ വിരാത ശരിക്കുണ്ടല്ലോ, അതൊരു സിനിമാ സെറ്റ് എന്നല്ല അതിന് പറയേണ്ടത്, നമുക്കത് അല്ല ഒരു ഉത്സവമെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ദ ക്യൂ ഷോർട്ട് ടൈമിൽ വിനീത് കുമാർ, വെൽക്കം. നമസ്കാരം. ഈ ഡിയർ ഫ്രണ്ട് അത് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ടൈറ്റിലാണ്, നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനിൽ വരുന്ന പോസ്റ്റർ ആണെങ്കിലും ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും എല്ലാം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സ്വഭാവത്തിലുള്ള ഒരു സിനിമ എന്നൊരു ഇമ്പ്രഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഡിയർ ഫ്രണ്ടിനെ പറ്റി എന്താണ് പറയാം? ഡിയർ ഫ്രണ്ട് ഞങ്ങൾ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു സിനിമയാണ്, അങ്ങനെ ഭയങ്കര ആക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മാസ് അങ്ങനെയുള്ളൊരു സിനിമയല്ല. ബാംഗ്ലൂരിലുള്ള ഒരു അഞ്ച് സുഹൃത്തുക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് ആ സിനിമ. കുറേം കൂടെ അത് സൗഹൃദത്തിനെ വേറൊരു ആസ്പെക്റ്റിൽ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, കാരണം നമ്മളെപ്പോഴും ഒരു കൂട്ടം സുഹൃത്തുക്കൾ രൂപപ്പെട്ടു വരുമ്പോൾ അതിനകത്ത് പലരും ചിലപ്പോൾ കൊണ്ടുവന്ന ഇപ്പോൾ ഒരു കൂട്ടുകാരനെ വേറൊരു കൂട്ടുകാരനായിരിക്കും നമുക്ക് പരിചയപ്പെടുത്തി, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളെക്കാളും ചിലപ്പോൾ നമുക്ക് അടുപ്പം ഉണ്ടാവും ആ രണ്ടാമത് വന്ന ആൾ. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനും ആ കൂട്ടുകാരനെ ചുറ്റുമുള്ള മറ്റു കൂട്ടുകാരുടെ ഇടയിലും സംഭവിക്കുന്ന ഒരു കഥയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒരു കളക്റ്റീവ് വരുന്നു, ഇവരെല്ലാം പിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ പിക്ക് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഓഡീഷൻ ചെയ്തു അല്ലെങ്കിൽ അല്ലാതെ കേട്ട് കൃത്യമായ ആളുകളെ ചൂസ് ചെയ്യുന്നു, അവരെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇവരിടയിൽ വരുന്ന റാപ്പോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലൂടെ വർക്കാവണം, അത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് അവരുടെ ഇടയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. കാരണം ഞങ്ങൾ അറിഞ്ഞിട്ട് ചെയ്തതല്ല, പക്ഷേ അവിചാരിതമായിട്ട് സംഭവിച്ചൊരു കാര്യം, ടൊബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബേസ്. ഇതിനകത്ത് സഞ്ജന എന്ന് പറയുന്ന സഞ്ജന രാധാകൃഷ്ണനും അർജുൻ രാധാകൃഷ്ണനും, ഐ മീൻ സഞ്ജനയും അർജുൻ രാധാകൃഷ്ണനും സുഹൃത്തുക്കളാണ്, ദർശനയും അർജുൻ രാധാകൃഷ്ണനും സുഹൃത്തുക്കളാണ്. അങ്ങനെ ഇവരെല്ലാം പരസ്പരം ഭയങ്കര സൗഹൃദമുള്ള ആളുകളായിരുന്നു. പിന്നെ ഷൂട്ടിന് രണ്ടു ദിവസം മുമ്പ് എല്ലാവരും സെറ്റിലെത്തിയിരുന്നു, ഇവരെല്ലാവരും താമസിക്കുന്ന ഒരേ ഹോട്ടലിലാണ്, എവറി ഡേ അവർക്ക് പാർട്ടിയും. ഞങ്ങൾ ഇപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ ഹോട്ടലിൽ താമസിക്കാൻ പോലും ഞാൻ നിന്നിരുന്നില്ല, കാരണം ഞാൻ ലൊക്കേഷൻ അടുത്തുള്ള ഏറ്റവും നമുക്ക് ആക്സസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് ചൂസ് ചെയ്തത്. ഞാനും ഷൈജും ടെക്നീഷ്യൻസ് എല്ലാം ഞങ്ങൾ വേറൊരു സ്പേസ് എടുത്തത്. അർജുൻ ലാൽ എന്ന് പറയുന്ന നടൻ മാത്രമല്ല, പുള്ളി ഇതിൻ്റെ കഥാകൃത്തും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പ് വരെയും അർജുൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അർജുനെ ഓടിച്ചു വിട്ടതാണ്, അപ്പോൾ അങ്ങോട്ട് പൊക്കോ, കാരണം രാത്രികളൊക്കെ ഞങ്ങൾക്ക് പല ഡിസ്കഷൻസ് ഉണ്ടാവും നാളെ എടുക്കാൻ പോകുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അത് എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിൽ അവനെ ഡിമാൻഡ് ചെയ്യുന്നൊരു സമയത്ത് അത്തരത്തിലുള്ളൊരു പ്രഷർ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരു സ്പേസിലായതുകൊണ്ടും അവരുടെ ഭയങ്കര, എസ്പെഷ്യലി ടോവി, എല്ലാവരെയും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് റൂമിൽ രാത്രി ആഘോഷങ്ങളുടെ ഒരു ദിവസങ്ങളാണ് അവർക്ക്. ഷൂട്ട് കഴിഞ്ഞിട്ടും അത് ഭയങ്കരമായിട്ട് അവർക്ക് മിസ് ചെയ്തിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സഞ്ജനയൊക്കെ, ഞങ്ങൾ ബോംബെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സഞ്ജനയുടെ സീൻസൊക്കെ ഐ മീൻ ബാംഗ്ലൂരേ ഉള്ളൂ, പക്ഷെ ആള് തന്നെ ഒറ്റയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ റൂം ബുക്ക് ചെയ്ത് ബോംബെയിൽ വന്ന്, അതായത് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിനെ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഷൂട്ടിന് ഒരു രണ്ടു ദിവസം മുമ്പ് ഇവർ വന്ന്, എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങി ഒരു മൂന്ന് ദിവസം ആയപ്പോഴേക്കും ഭയങ്കര രസകരമായിട്ടുള്ളൊരു സൗഹൃദം ഇവരുടെ ഇടയിൽ രൂപപ്പെട്ടിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഗുണമായിരുന്നു. ഈ സിനിമയുടെ ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് നാളോടെയാണല്ലോ ഈ ഒരു ഫിലിം ടു ഡിജിറ്റൽ എന്ന രീതിയിൽ ഒരു ആക്ടർ എന്ന രീതിയിലുള്ള കംഫർട്ട് മാറ്റി നിർത്തിയാൽ. ഇപ്പോൾ അന്നൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്, ബാലതാരമായിട്ട് തുടങ്ങുന്ന സമയത്തൊക്കെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാമറമാൻ ഇവരെല്ലാം കാണുന്നത് ഈ ക്യാമറയെ കണ്ണിലൂടെയാണല്ലോ, അവിടെ നിന്ന് മോണിറ്റർ സ്ഥാനമില്ല. അപ്പം അന്നൊരു ഡയറക്ടർ ആവാനുള്ള ആഗ്രഹമൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ അന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സിനിമയെ കണ്ട് സിനിമയെ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇപ്പം അവിടെ നിന്ന് മാറി അയാൾ ഞാനെല്ലാം സംഭവിക്കുമ്പോഴത്തേക്കും ഡിജിറ്റലൈസ്ഡ് ആവുന്നുണ്ട്, മോണിറ്ററിന് മുന്നിലിരുന്നിട്ടാണ് സിനിമയെ കാണുന്നത്. ഈ ഒരു മാറ്റത്തെ എങ്ങനെ കാണുന്നുണ്ട്? ഞാനത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്
2C ക്യാമിലാണ് ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ക്യാമറകൾ ഇങ്ങനെ മാറി വരുന്നു, 435 വരെ എത്തുന്നു. അപ്പോൾ ഇതിനിടയിൽ അന്നൊന്നും ഈ വ്യൂ ഫൈൻഡറിലൂടെ നോക്കാൻ നമ്മളെ ആരെയും അനുവദിക്കില്ല. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ സിനിമാറ്റോഗ്രാഫർ സമ്മതിച്ചാൽ അല്ലെങ്കിൽ ക്യാമറ അസിസ്റ്റന്റ് സമ്മതിച്ചാൽ മാത്രമാണ്. അങ്ങനെ എനിക്ക് ആകെ ഒരു തവണയും ഞാൻ ഈ പറയുന്ന അത്തരം ക്യാമറകളിലൂടെ എനിക്ക് നോക്കാൻ പോലും പറ്റിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം വീഡിയോഗ്രാഫി ചെയ്യുമായിരുന്നു, സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ചെറുപ്പത്തിൽ തൊട്ടേ ക്യാമറ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ക്യാമറയിലൂടെ നമ്മൾ, കാരണം നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് നിന്ന് മാറി ക്യാമറയിലൂടെ കാണാൻ എനിക്ക് പഠിപ്പിച്ചു തന്നൊക്കെ അച്ഛനാണ്. നമ്മൾ അന്ന് ഒരുപാട് സിനിമകൾ എന്നെ കൊണ്ട് കാണിക്കും. പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ലൈബ്രറി ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ സിനിമകൾ കാണാനൊക്കെ എനിക്ക് സ്കൂൾ ടൈമിൽ പറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ അച്ഛൻ പിക്ക് ചെയ്ത് തരുന്ന ചില സിനിമകൾ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട്, അന്നും ഈ പറയുന്ന വളരെ സീരിയസ് സിനിമകളൊക്കെ എന്നെ കൊണ്ടുപോയിട്ട് കാണിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ചില ഡൗട്ട്സ് ചോദിക്കും ഞാൻ ഈ പറയുന്ന ഷൂട്ടിൻ്റെ രീതികളൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഡിജിറ്റൽ ആകുമ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ വ്യൂ ഫൈൻഡറിൽ ഞാൻ ആകെ ഒരു തവണ കണ്ടത്, ഇന്ന് നമ്മൾ ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ എല്ലാവർക്കും കാണാം, അതിലൂടെ നടക്കുന്ന ആളുകൾക്ക് കാണാം, പബ്ലിക്കിന് കാണാം, അവർക്ക് അഭിപ്രായം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു മാറ്റമുണ്ട്. പക്ഷേ സർപ്രൈസിംഗ്ലി അന്ന് ഇപ്പോൾ ഭരതം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത് 32 ദിവസത്തിൽ താഴെയാണ്. പക്ഷേ ഇന്നൊരു ആവറേജ് സിനിമയുടെ ഷൂട്ടിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 40 days, എബോവ് 40 days ഒക്കെയാണ് ഷൂട്ട് ചെയ്യാറുള്ളത് മിനിമം. ആ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് കുറേയും കൂടെ നമ്മളൊരു 4 റിഹേഴ്സല് ചെയ്യും, അതിൽ 5-ാമത്തേതായിരിക്കും ടേക്ക്. അപ്പോൾ 4-ാമത്തെ ഫൈനൽ റിഹേഴ്സൽ ചെയ്ത് അപ്പോൾ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കുന്ന. ഇപ്പോൾ എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് വടക്കൻ വീരാത ചെയ്തപ്പോഴും ഒക്കെയും എനിക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും 2 ടേക്കിലൊക്കെ മാക്സിമം അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ. ആ കാലത്ത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആകുന്ന ആർട്ടിസ്റ്റ്, കാരണം അത്രയും ഫിലിം നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അവരുടെ ഒരു അവരുടെ സൈഡിൽ നിന്നുള്ളത്. പിന്നെ നമുക്കും അത് സന്തോഷമാണ്. നമ്മളും ഈ പറയുന്ന 4 റിഹേഴ്സൽ കഴിഞ്ഞ് 5-ാമത്തെ ടേക്കിൽ ഫസ്റ്റ് തന്നെ ഓക്കെ ആവുന്ന പറയുമ്പോൾ നമ്മൾ ഓക്കെയാണ്. ടേക്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെൻഷൻ കൂടും അന്നൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ ഒരു സ്റ്റേജിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഐ മീൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു കൊറിയോഗ്രാഫിയും ഈ പറയുന്ന ഷൂട്ടിൻ്റെ ഇത് ആദ്യം നമ്മളൊന്ന് പെർഫോം ചെയ്യിപ്പിച്ച ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ടേക്കിലേക്ക് പോവാണ്. അത് എത്ര ടേക്ക് വേണമെങ്കിലും നമുക്കത് ഡിജിറ്റൽ എന്നുള്ളതുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുറേയും കൂടെ ഈ ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആകുന്നതുകൊണ്ടാണ് നമുക്ക് സമയം ഒരുപാട് നഷ്ടം വരുന്നത്. കാരണം ഉണ്ടല്ലോ ഇഷ്ടംപോലെ, അതിപ്പോൾ നമ്മൾ മൊബൈലിൽ നോക്കിയാൽ കാണാം നമ്മുടെ എത്ര ഫോട്ടോസാണ്, 1000-3000 ഫോട്ടോസൊക്കെയാണ് ഒരു തവണ ഇത് മെമ്മറി ഫുള്ളാകുമ്പോഴാണ് ഇത് നോക്കുക ആളുകൾ. പണ്ടങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന 32 ഇതാണ് ഒരു ഫിലിമിൽ. അപ്പോൾ അത്രയും ചൂസിയാണ് നമ്മുടെ ഷൂട്ട് ചെയ്യാൻ. ആ വ്യത്യാസമുണ്ട്. അത് ഈ പറയുന്ന കാലത്തിൻ്റെ വ്യത്യാസം. ഈ ഭരതത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യാണ്. ഭരതത്തിൻ്റെ ഒരു അവസാന ഭാഗത്തിൽ വേണുചേട്ടൻ്റെ അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് മോഹൻലാലുമായിട്ടൊരു സീൻ ഉണ്ടല്ലോ, ഒരു ഗോൾഡൻ ലൈറ്റിൽ ഭയങ്കര വെളിച്ചമൊന്നുമില്ലല്ലോ, പക്ഷേ നിങ്ങളെല്ലാം ഷേഡോയിലാണ് നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു പെർഫോമൻസ് ആണ്. നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും അവിടെ വിസിബിൾ അല്ല. ആ സീക്വൻസിൻ്റെ കോറിയോഗ്രഫി ഓർമ്മയുണ്ടോ അന്ന്? അത് അന്ന് ഞങ്ങൾ ഭയങ്കര പ്രഷർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ലാലേട്ടൻ അന്ന് എന്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ എല്ലാം സെറ്റ് മുഴുവൻ വെയിറ്റിംഗ് ആയിരുന്നു. സീൻ എൻ്റെ കയ്യിൽ തന്നു, ഞാൻ സീൻ വായിച്ചു, വന്ന ഉടനെ ടേക്കാണ്. കാരണം ഈ പറയുന്ന സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റിഹേഴ്സൽ ഇല്ലായിരുന്നു, ഡയറക്റ്റ് ടേക്ക് ആയിരുന്നു. അപ്പോൾ ടേക്ക് ആയതുകൊണ്ട് തന്നെ മോനെ എടുക്കല്ലേ എന്ന് പറയുന്നത് സിബി സാർ എൻ്റെ അടുത്തുള്ള ഒരു കോൺഫിഡൻസിലാണ്. ഞാൻ പിന്നീടുള്ള പെർഫോമൻസ് വളരെ എന്താ പറയുക ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണ്. അതിനകത്ത് പല ഡയലോഗ്സും സ്ക്രീൻ പ്ലേയിൽ ഇല്ലാത്ത രീതിയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് ഡബ് ചെയ്യാനും മറ്റു വേറെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ അന്ന് പാടായിരുന്നു, കുട്ടികളായിട്ടുള്ള ആളുകൾക്ക്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന പടം ഭരതമാണ്. അത് ഈ സീൻ കാരണമാണ് അങ്ങനെ എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചത്. കാരണം നനഞ്ഞിരിക്കുകയാണ്, ആ തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന ഡയലോഗ്സ് ഇതിലില്ലാത്ത സ്ക്രിപ്റ്റിലില്ലാത്തതുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് വന്നിട്ടാണ് ഞാനത് ഡബ് ചെയ്തത്. ആ സീൻ ഭയങ്കര, നമ്മളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം റിഹേഴ്സൽ ഇല്ല, ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ആ സീൻ. അപ്പോൾ നമുക്ക് ആ സെറ്റിൽ തന്നെ അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാനും വളരെ ഇമോഷണൽ ആയിട്ടാണ് അത് പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ബാക്ക് ടു ഡിയർ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ വരുമ്പോൾ സമീർ താഹിർ ഉണ്ട്, ഷൈജു ഖാലിദ് ഉണ്ട്, അതിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇവരെല്ലാം, ഇവർ രണ്ടുപേരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സിനിമാറ്റോഗ്രാഫേഴ്സ് ആണ്. ഇവരെ ഈ പറഞ്ഞ പോലെ പല സ്റ്റൈലിൽ കാഴ്ചയെ സെലിബ്രേറ്റ് ചെയ്യുന്നവരോടെയാണ്. അവർ സിനിമയുടെ ഭാഗമായിട്ട് വരുമ്പോൾ വിനീത് കുമാർ എന്ന ഫിലിം മേക്കറിന് അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് ഈസി ആവുന്നുണ്ടോ?
തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ സിനിമ ഈ കഥ ആദ്യമായിട്ട് അർജുൻ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചൊരു കാര്യം ഇത് ഷൈജു കാലം ഷൂട്ട് ചെയ്യണമെന്നാണ്. ഞാൻ തീരുമാനിച്ചുകൊണ്ട് മാത്രം ഷൈജു ഷൂട്ട് ചെയ്യില്ല, കാരണം ഷൈജുവിൻ്റെതായിട്ടുള്ള ചില ഇഷ്ടങ്ങളും തീരുമാനങ്ങളിലൂടെ മാത്രം സിനിമകൾ ചൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് എനിക്ക് ഷൈജുവിന് ഇഷ്ടമാവും എന്നുള്ളൊരു തീരുമാനത്തിലാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ വേറെ പ്രൊജക്റ്റുകളായിരുന്നു ഞങ്ങളുടെ, ഐ മീൻ ഞാൻ ഷൂട്ട് ചെയ്യാനിരുന്നത്. പക്ഷെ അന്നൊന്നും ഞാൻ ഷൈജുവിനെ ആലോചിച്ചില്ല, കാരണം ആ സബ്ജക്റ്റ് ഷൈജു ചെയ്യേണ്ടതല്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഒരു സിനിമ ഒരു സബ്ജക്റ്റ് നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടെക്നീഷ്യൻ ഇന്ന ആളായിരിക്കണം എന്നുള്ള ഒരു ധാരണ എനിക്ക് ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഷൈജു കാലം. അപ്പോൾ ഷൈജുവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞ് രണ്ടാമത്തെ ഒന്നും ഷൈജു ആലോചിച്ചിട്ടില്ല. ഷൈജു ഓക്കെ പറയുകയും പിന്നെ പ്രൊഡക്ഷനും അവർ തീരുമാനിക്കുമായിരുന്നു. ഷൈജുവും സമീറും ആഷിഖ് ഉസ്മാനും കൂടി ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഷൈജു ഖാലിദും സമീർ തായർ എന്ന് പറയുന്ന രണ്ടുപേരും എനിക്ക് സ്ക്രീൻ പ്ലേയുടെ റൈറ്റിംഗ് തൊട്ട് ടിൽ റിലീസിൻ്റെ നമ്മുടെ ട്രെയിലർ ഇത് റിലീസ് വരെയും പോസ്റ്റർ റിലീസ് വരെയും എല്ലാത്തിലും ഇവർ കൂടെയുണ്ട്. കാരണം പ്രൊഡ്യൂസേഴ്സാണ്, അസമയം ടെക്നീഷ്യൻസാണ്. അപ്പോൾ നമുക്ക് ഞാൻ അയാൾ ഞാനിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ഡിമാൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം പ്രൊഡക്ഷൻ സൈഡിലെ എല്ലാം ടെക്നീഷ്യൻസാണ്, ഇവർക്ക് അറിയാം എന്താണ് ഈ സിനിമ എന്താ വേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അത്തരത്തിലുള്ള ഭയങ്കര ഇതുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആസ് എ മേക്കർ എൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലേ, നമ്മളൊരു ഫ്രെയിം കൺസീവ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളൊരു സീക്വൻസ് കൺസീവ് ചെയ്യുകയും ചെയ്യുകയും അതിന് വേറൊരു രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരികയും ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മളും വളരുന്നുണ്ട്, നമുക്കും പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലത് നമ്മളുടെ ഒരു അഭിപ്രായം അവർ കൺവിൻസ്ഡ് ആകുമ്പോൾ അതും നമ്മുടെ കോൺഫിഡൻസ് ആണ്. കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കാരണം ഞാൻ ഷൈജുവിൻ്റെ സിനിമാറ്റോഗ്രഫിയുടെ ഒരു ഫാനാണ്. അപ്പോൾ ആ രീതിയിൽ ഷൈജു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. രണ്ട്, ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാവുന്ന ഒരു സൗഹൃദം നമ്മുടെ ഇടയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഓപ്പണായിട്ട് അതിനകത്ത് ഒരു സിനിമ എന്നുള്ള ഒരു ഏക ഫോക്കസിലേക്കാണ് നമ്മളെല്ലാം പോകുന്നത്, അല്ലാതെ അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ഈഗോ ഇല്ല. അപ്പോൾ പലപ്പോഴും എനിക്ക് ഡിമാൻഡ് ചെയ്യേണ്ടി പോലും വന്നിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ ചില സീക്വൻസിലൊക്കെ സാധാരണ ക്രൗഡൊക്കെ ഉള്ള സീക്വൻസ് വരുമ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ ചെറിയ പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സീനുണ്ട് ഇതിനകത്ത്, ബോംബെയിലുള്ള വലിയ നമ്മൾ വാടക കൊടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് ഈ പറയുന്ന ഒരു കൺസേണിൻ്റെ പുറത്ത് ഞാൻ സമീറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സമീർ നമുക്കത് വേണമെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്യാതെ കുറച്ച് ആളുകളെ ബാക്കിലൂടെ പാസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്കത് ലോബിയിൽ അല്ലെങ്കിൽ കാർ പാർക്കിങ്ങിൽ വേണമെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാം, അങ്ങനെ ആലോചിക്കണോ എന്ന് ചോദിച്ചപ്പോൾ സമീർ പറഞ്ഞു എന്തിനാടോ അങ്ങനെ ചെറുതാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരുപക്ഷെ എനിക്ക് ഒരു സാധാരണ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് കിട്ടില്ല. കാരണം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ് പറയും ആ അങ്ങനെയാണെങ്കിൽ അത് മതി, കാരണം വലിയൊരു ചിലവ് മാറിക്കിട്ടും. അതെ, പക്ഷെ ഇവിടെ അതില്ല. സമീർ അക്കാര്യത്തിൽ എൻ്റെ അടുത്ത് ഒരിക്കലും അത്തരത്തിൽ ഒന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സമീർ താഹിർ എന്ന് പറയുന്ന ഒരാൾ പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു, അതുകൊണ്ട് രണ്ട് ഷൈജു ഖാലിദും സമീർ താഹിറും തമ്മിലുള്ള ഇവരുടെ ഒരു കോംബോയിൽ ഇവരുടെ തീരുമാനങ്ങളാണ്. ഇവർ പലപ്പോഴും ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതാണ് പലപ്പോഴും എൻ്റെ അടുത്ത് പിറ്റേന്ന് എനിക്ക് കിട്ടുന്ന, അതിനകത്ത് നമ്മളിപ്പോൾ ഒരു സീനിലായാലും മറ്റ് പല കാര്യങ്ങളും. ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഈ ഒരു 30-ലേറെ വർഷമായിട്ട് സിനിമയുടെ ഭാഗമായിട്ടുണ്ടല്ലോ അയാൾ, ഞാനെല്ലാം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് രണ്ടാമത്തെ സിനിമ ചെയ്യുന്നത്. നീ നേരത്തെ പറഞ്ഞു ഓരോ സീക്വൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ പറഞ്ഞു. ഈ ഇടയ്ക്ക് വരുന്നൊരു സമയം, ആ സമയം ഓട്ടോമാറ്റിക്കലി അടുത്ത സിനിമയ്ക്കുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിൽ സിനിമാ പഠനങ്ങളും കണ്ടിന്യൂസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്? പഠനങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു ബോധപൂർവമായിട്ടുള്ള പഠനങ്ങളല്ല. നമുക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഉള്ളത് കൊണ്ടും ഗൂഗിൾ ഉള്ളത് കൊണ്ടും പിന്നെ ഈ പറയുന്ന സിനിമകളെല്ലാം പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ല, അച്ഛന് ലൈബ്രറി ഉണ്ടായതുകൊണ്ട് അന്ന് കുറേ സിനിമകൾ നമുക്ക് VHS കാസറ്റിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഞാൻ പലപ്പോഴും എനിക്ക് ഒരു രീതിയിലും ഒരു പ്ലാറ്റ്ഫോമിലും ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ എൻ്റെ അസോസിയേറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കളക്ഷനിലുണ്ടാവും, കാരണം അത്രയും ഹാർഡ് ഡിസ്കിൽ അത്രയും സിനിമകൾ കൊണ്ട് നടക്കുന്നുണ്ട് ഇന്നത്തെ യൂത്ത്. അപ്പോൾ അവർക്ക് എല്ലാം റീച്ചബിളാണ്, മനസ്സിലായോ? പണ്ട് ഇൻ്റർനാഷണൽ സിനിമകൾ നമ്മുടെ ഇവിടുത്തെ വളരെ അപൂർവം ഈ പറയുന്ന ഫോറിൻ ഫെസ്റ്റിവലുകളിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, അന്ന് ഡൽഹിയിലൊക്കെയാണ് IFFI ഒക്കെ നടന്നിരുന്നത്, അവിടെ പോകുന്ന ആളുകൾക്ക് മാത്രം കാണാൻ പറ്റും. ഇന്ന് നമുക്ക് എല്ലാം ആക്സസബിൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് സിനിമകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന എല്ലാ മേക്കേഴ്സിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന ഇൻ്റർവ്യൂസ് ആയാലും എല്ലാം നമുക്ക് കാണാം, അപ്പോൾ അവരിലൂടെയും നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. പഠനം എന്നുള്ളതിനപ്പുറത്ത് എന്താണെന്ന് അറിയോ, എനിക്ക് ഈ ഒരു ഗ്യാപ്പിലൊക്കെ ആലോചനകളിൽ പുതിയ കഥകൾ ഉണ്ടാവുന്നുണ്ട്. ഐ മീൻ നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ എടുക്കുന്ന സമയത്ത് ഞാൻ 2-3 സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ അടുത്ത ഊർജ്ജമാണ്, അടുത്ത മുമ്പോട്ടുള്ള പോക്കിനുള്ളൊരു ഊർജ്ജമാണ്.
അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോ ഇത് അർജുൻ എഴുതുന്നൊരു കഥയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സീക്വൻസ് ബൈ സീക്വൻസ് നമുക്ക് സ്പോട്ടിൽ ഇമ്പ്രവൈസ് ഇതൊക്കെ നമ്മൾ ഭയങ്കര ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ക്ലോസ് ടു ഹാർട്ട് ആക്കി വെക്കുന്നുണ്ട്. മറ്റൊരാളുടെ തിരക്കഥ അത് നമ്മൾ കൺസേവ് ചെയ്യുന്നു. അതിലോട്ട് എത്തിപ്പെടാനായിട്ട് അത് ഭയങ്കര എളുപ്പമായിരുന്നു. ശരിക്കും ഞാനെന്താന്ന് അറിയോ, എൻ്റെ മറ്റൊരാളുടെ തിരക്കഥ എന്ന് എനിക്കൊരിക്കലും എൻ്റെ സിനിമകളെ പറയാൻ പറ്റില്ല. കാരണം അതിപ്പോൾ അർജുൻ എൻ്റെ അടുത്ത് ആദ്യം കഥയല്ല പറയുന്നത്, അതിനകത്തുള്ള കുറേ ഇൻസിഡൻസ് ആണ്, അർജുൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡൻസും അതുമായി ചേർന്ന് അർജുൻ ഫിക്ഷണലൈസ് ചെയ്ത ഒരു കഥയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു ഐഡിയ. ഈ ഐഡിയ പറയുമ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ ഒരു സിനിമ എഴുതാൻ ഏറ്റവും നല്ലത് ഷർഫും സുഹാസും വേണം ഇതിനകത്ത് എന്ന് ഞാൻ അപ്പോഴാണ് ഞാൻ അർജുൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെയാണ് ഇവരെ മൂന്ന് പേരുടെയും ഒരു കോമ്പിനേഷനിൽ എഴുത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങുന്നത്. പക്ഷേ അത് പേപ്പറിലാക്കാൻ ഞങ്ങൾ ആക്ച്വലി ഷൂട്ടിന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 3 മന്ത്സ് ബിഫോർ അല്ലെങ്കിൽ ഒരു 2 മന്ത്സ് ബിഫോർ ആണ് അത് പേപ്പറിലേക്കാവുന്നത്. അതുവരെ ഞങ്ങളുടെ ഡിസ്കഷനാണ്, ഞങ്ങളുടെ ഈ പറയുന്ന നിരന്തരമായ കാഴ്ചകളും. അപ്പോൾ അതിനകത്ത് ഓരോ സീനും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളും ഷൈജുവിന് തോന്നുന്ന കാര്യങ്ങളും സമീറിന് തോന്നുന്ന കാര്യങ്ങളും ഞങ്ങൾ കൂടിയിരുന്നിട്ടാണ് അതിനെ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒരിക്കലും ഒരു സ്ക്രീൻ പ്ലേ അപ്രോച്ച് നമുക്ക് അല്ലെങ്കിൽ അത് സ്ക്രീൻ പ്ലേ മാറി നിൽക്കുന്നതായിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നില്ല. എവറി ഡേ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് രാത്രി എത്തിക്കഴിഞ്ഞാലും ഞാൻ റൂമിട്ടിരിക്കുന്നത് എൻ്റെ തൊട്ടടുത്ത റൂം മുറിയാണ് ഷർഫിൻ്റെയും സുഹാസിൻ്റെയും മുറി. അപ്പോൾ ഇതിനപ്പുറത്ത് സ്പോട്ട് എഡിറ്റർ ഉണ്ട്, എൻ്റെ അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ രാത്രി ഈ പറയുന്ന നാളെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സീനിൽ നമുക്ക് ചിലപ്പോൾ ചില ഡയലോഗ്സ് കമ്മ്യൂണിക്കേഷൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അന്ന് രാത്രിയാണ് ഞങ്ങൾ ഇത് ഡിസ്കസ് ചെയ്ത് വേണ്ട ആഡ്ഓൺസ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇതിനെ നമുക്ക് അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എസ്പെഷ്യലി ഷൈജുവും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് DOP സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ബ്ലെൻഡാണ്. ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നതും അതിൻ്റെ ഒരു സ്റ്റേജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഞാൻ അഭിനയിച്ചതോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അയാൾ ഞാൻ ചെയ്ത പോലെ ആയിരുന്നില്ല. കൃത്യമായിട്ട് ഈ പറയുന്ന ആദ്യം ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചെയ്തു വന്നാലും ആദ്യം ഞങ്ങൾ അവരെ കൊണ്ടൊന്ന് പ്ലേ ചെയ്യിപ്പിച്ച് ആ പ്ലേ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച കുറേ സാധനങ്ങൾ അതൊരു പക്ഷേ ഒരു സാധാരണ കാഴ്ചക്കാരന് കിട്ടണമെന്നില്ല, പക്ഷേ എനിക്കതിനകത്ത് കുറേ ആഡോൺസ് അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു റീഡിങ് ഉണ്ടാക്കാൻ എൻ്റെ രീതിയിൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന് എനിക്ക് വളരെ മികച്ചൊരു സിനിമാറ്റോഗ്രാഫറിൻ്റെ കൂടെയുണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് മൂവിയാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ സിന്ദഗി നാമി ലഗി ദോബാരേ, യേ ജവാനി യേ ദിവാനി, ദിൽ ചാത്താ ഹേ, ഇത്ര സിനിമകളൊക്കെ ഇവിടെ ഒരു ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ പല സ്റ്റേറ്റുകളൊക്കെ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഈ സിനിമകൾക്കെല്ലാം ഒരു പ്രിവിലേജ്ഡ് ക്ലാസ് ഉണ്ട്, എലൈറ്റ് ക്ലാസ്സുകളുടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ മാത്രം ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി പറയുന്നത്. ഇപ്പോൾ കൈപ്പോച്ചൊക്കെയാണ് കുറച്ചുകൂടെ മാറി നിൽക്കുന്നത്. അവിടെ ഈ ഡിയർ ഫ്രണ്ടുകൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഇതിലിപ്പോൾ ട്രെയിലറിൽ ബേസിലിൻ്റെ ക്യാരക്ടർ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സിനിമ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത് തീർക്കുമ്പോൾ ഇതിന് മുമ്പേ വന്ന ഒരുപാട് മുൻമാതൃകളുണ്ടല്ലോ, അതിനെപ്പോഴെങ്കിലും റെഫറൻസുകളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ പറഞ്ഞ പേരുകളിലുള്ള ഒരു സിനിമയും ഈ സിനിമയായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള സത്യം. അതുകൊണ്ട് തന്നെ ഒരു സിനിമയും ഞങ്ങൾ റെഫറൻസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇതിനകത്തുള്ള റെഫറൻസ് എന്ന് പറയുന്നത് റിയൽ ക്യാരക്ടേഴ്സും റിയൽ ലൈഫുമാണ്. കാരണം എൻ്റെ സൗഹൃദത്തിൽ എനിക്ക് രതീഷ് അമ്പാട്ട് എന്ന് പറഞ്ഞിട്ട് സിനിമകളൊക്കെ ചെയ്യുന്ന പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന, അപ്പോൾ രതീഷും ഞാനും കുറച്ച് കാലം ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ താമസിക്കുമ്പോൾ രതീഷിൻ്റെ ലൈഫ് മുഴുവൻ ബാംഗ്ലൂരാണ്. പ്രകാശ് വർമ്മ പോലുള്ള ഇവരും പിന്നെ രതീഷിൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളെ പല ഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നിരന്തരം ഈ ബാംഗ്ലൂർ ലൈഫ് രതീഷ് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തൊരു ലൈഫായിരുന്നു ബാംഗ്ലൂരിൽ. അത് കഴിഞ്ഞ് അർജുൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ബാംഗ്ലൂർ കുറേ കാലം താമസിക്കുന്നു, കുറേ ആളുകളെ കാണുന്നു, കുറേ സൗഹൃദങ്ങളെ അറിയുന്നു. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലാണ് നമ്മൾ ഇതിനകത്തുള്ള സൗഹൃദത്തെ നമ്മൾ കണ്ടിരിക്കുന്നത്. അല്ലാതെ സിനിമാറ്റിക് ആയിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാനും പറ്റും. അതിനകത്ത് ഒരു എലൈറ്റ് ക്ലാസ് എന്നുള്ള രീതിയിലില്ല. ഇപ്പോൾ ബാംഗ്ലൂർ സൗഹൃദങ്ങൾ എപ്പോഴും രൂപപ്പെടുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ അവരൊരു ഒരു ഒരു ദിവസം അവരൊരു പാർട്ടി നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും ചേരുന്നതാണ്, അതിനകത്ത് കൂടുതൽ പൈസ ഇടുന്ന ഒരാളുണ്ടാവും, തീരെ പൈസ ഇടാൻ പറ്റാത്ത ഒരു തന്നെ ഉണ്ടാവും. ഇവരെല്ലാം ചേർന്നിട്ട് ഒരു കുപ്പി ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കാറ്റഗറി ഓഫ് ആളുകളും ഉണ്ടാവും. അല്ലാതെ ഒരു എലൈറ്റ് ക്ലാസ്സിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടല്ല ഈ സിനിമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ഈ സിനിമക്ക്. ഈ അയാൾ ഞാനെല്ലാം എടുത്തു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് സിനിമയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, രണ്ട് രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു മെട്രോപോളിറ്റൻ അപ്പീലിലാണ്, ഇപ്പോൾ മുംബൈ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും
അപ്പൊ നമ്മൾ ഈ എന്താ ഇതിന്റെ കാഴ്ചകളിലെല്ലാം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോ മെട്രോപൊളിറ്റൻ ആകുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോ ആ ഒരു ഫ്രെയിം വർക്കിന്റെ ഉള്ളിലാണ് കഥ മൊത്തം നടക്കുന്നത്. അതിനെങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ? ഞാൻ എന്റെ ഒരു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന എന്റെ മുമ്പിലുണ്ടായ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ബാംഗ്ലൂർ തന്നെയാണ് ഞാൻ അയാൾ ഞാനിൽ ഷൂട്ട് ചെയ്തത്. അപ്പോ ഇപ്പോ കച്ച് അവിടെ ഗുജറാത്തില് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് ആ കഥയ്ക്ക് ഞാൻ അയാൾ ഞാനില്ല എനിക്ക് ഉണ്ടായിരുന്ന ഞാൻ ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, സാധാരണ ഒരു സിനിമയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ടുള്ള കമേഴ്ഷ്യലായിട്ട് പോകുന്ന സിനിമയ്ക്ക് അതിനകത്ത് ഒന്നുകിൽ അതൊരു ലവ് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു റിവഞ്ച് സ്റ്റോറി ആയിരിക്കും, ത്രില്ലർ കാറ്റഗറിയിലുള്ള സിനിമയായിരിക്കും, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഹ്യൂമറുള്ള സിനിമകളായിരിക്കും, ഇത്തരം ചില അല്ലെങ്കിൽ ഭയങ്കര നൊസ്റ്റാൾജിയ പറയുന്ന സിനിമയായിരിക്കും. അയാൾ ഞാനിലേക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ജോണറിലേക്ക് അതിനെ മാറ്റാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കഥയല്ല അത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ലൊക്കേഷൻ കണ്ടിട്ട് ഈ ക്യാരക്ടറിന് തിരിച്ച് അവിടത്തേക്ക് പോകാൻ തോന്നുന്ന രീതിയിൽ ആ സ്പേസിനെ നമ്മൾ കൺസീവ് ചെയ്യണം. അത് അതിൻ്റെ ചുറ്റുമുള്ള, കാരണം ആ ക്യാരക്ടർ തന്നെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ആളുകളുള്ളതല്ലേ നമ്മുടെ നാട് എന്ന് പറയുന്നത്. ആ ഡയലോഗ് ഞാൻ ബോധപൂർവം പറയിപ്പിച്ചത് എന്തിനാ വെച്ചാൽ എനിക്ക്, കാരണം തിരികെ ഞാൻ വരുമ്പോൾ എന്ന് പറയുന്ന ഇതിലൊരു അറബിക്കടയിലെ പാട്ടൊക്കെ പോലെ നമ്മളെപ്പോഴും മലയാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു മലയാളി ക്യാരക്ടർ ഗുജറാത്തിലേക്ക് പോകാനാണ് കച്ചിലേക്ക് തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ ആ നാടിനെ അത്രമാത്രം മനോഹരമാക്കണം അവിടുത്തെ. അപ്പോൾ സൗണ്ടിങ്ങിൽ പോലും വളരെ ശാന്തമായിട്ടുള്ള, വളരെ മ്യൂസിക് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവൻ ബാംഗ്ലൂർ വന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര കയോസായിട്ടുള്ള, അവൻ വന്ന് ഇറങ്ങുന്നത് തന്നെ ഒരു ഉത്സവം നടക്കുന്ന അമ്പലത്തിന് മുമ്പിൽ, അപ്പോൾ ആ ലൊക്കേഷൻ ചൂസ് ചെയ്ത് തന്നെ ഞാനൊരു ജംഗ്ഷനിലാണ്, തൊട്ടപ്പുറത്തൊരു അമ്പലം, മൊത്തം സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിൽ കടകൾ എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ള. അപ്പൊ ഈ സ്ഥലത്ത് നമ്മളെപ്പോഴും അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് സൗണ്ട് കൊണ്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ തിങ്ങി നിറങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെപ്പോഴും മാറാൻ ആഗ്രഹിക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാംഗ്ലൂർ അങ്ങനത്തെ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. ഇവ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബഹളമാണ് ബാൻഡും, അപ്പോൾ ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ചൂസ് ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ഞാൻ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്ന പ്രൊജക്റ്റ് അതായിരുന്നില്ല. അവിചാരിതമായിട്ടാണ് വീണ്ടും രണ്ടാമത്തെ സിനിമയും ബാംഗ്ലൂർ. അപ്പൊ എനിക്ക് തന്നെ ഡൗട്ട് ആയിച്ചേ ഇതെങ്ങനെ, ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും ആലോചിച്ചപ്പോ. പക്ഷെ ഈ കഥ നടക്കുന്ന പശ്ചാത്തലമായാലും ഈ പറയുന്ന ഇതിന്റെ മെയിൻ ഇവരുടെ ഒരു വീടായാലും ബാക്കിയെല്ലാം അയാൾ ഞാനിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂരിന്റെ വേറൊരു പേഴ്സ്പെക്റ്റീവ്, കാരണം അയാൾ ഞാനിൽ പ്രകാശം താമസിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന രണ്ട് സുഹൃത്തുക്കളുടെ ഇടയിലാണ്. ഇത് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ബിസിനസ്സും മറ്റ് അങ്ങനെയുള്ള ഒരു സൗഹൃദത്തിൽ പ്രൊഫഷണൽസിന്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള വീടുകളായാലും കാഴ്ചകളായാലും ഒക്കെ ഡിഫറെന്റ് ആണ്. ഈ ബാലതാരമായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വിസിബിലിറ്റി കിട്ടുന്നുണ്ട്, നല്ലൊരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട്, പല എക്സ്പീരിയൻസ്ഡ് ആയ ഫിലിം മേക്കേഴ്സിനൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു ലീഡ് ആക്ടറായിട്ട് വരുന്ന മൊമെന്റില് ഈ കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ് അതിലെപ്പോഴെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയില്ല. ഞാൻ എന്താണെന്നറിയോ, ഞാൻ എന്റെ അതോ മനഃപൂർവ്വം കൂടുതൽ മുന്നോട്ട് ഇറങ്ങാതിരുന്നതാണോ? അല്ല, ഞാൻ അതായത് ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ സിനിമയിൽ വന്നതുകൊണ്ട് നമുക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമുക്ക് സ്കൂളിലും പബ്ലിക്കിലും എവിടെ പോകുമ്പോഴും നമുക്ക് കിട്ടും. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാനതങ്ങ് കട്ട് ചെയ്തത് വളരെ ബോധപൂർവമായിട്ടാണ്. അതും അധികം സമയമെടുത്തില്ല, ഞാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ലൈഫ് മിസ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് ഈ പറയുന്ന സിനിമയിൽ വന്ന് ഞാനൊരു താരമായി അല്ലെങ്കിൽ ഒരു നടനായിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു ദോഷം ഇടാൻ അറിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ആക്ടറിൻ്റെ അടുത്ത് എനിക്ക് ദോഷം ഇടാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന കടയിൽ പോയി സാധനം വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഒരു ഡയറക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ തുടക്കം തൊട്ട് ഞാൻ സിനിമയിൽ വന്നിട്ട്. ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ട് അധികാരിയുടെ അടുത്തൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഐ മീൻ എഫേർട്ട് എടുക്കാറുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മടിയുമില്ല, ബിക്കോസ് അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പാഷനാണ്, അത് ആ ഡ്രൈവ് എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആക്സെപ്റ്റൻസിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഞാനത് ഡിമാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഐ മീൻ ഞാനൊരു ഒരു സൂപ്പർ സ്റ്റാർ ആവുക അങ്ങനെ ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹം എൻ്റെ സിഗ്നേച്ചറിലൊരു സിനിമ വരണം എന്നുള്ളതാണ്. അപ്പോൾ
പിന്നെ പാഷൻ സിനിമയോടാണ്. അതിനകത്ത് ഞാൻ ആക്ടറായിട്ട് അല്ലെങ്കിൽ ഞാൻ ഡയറക്ടറാവും, ഡയറക്ടറായിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് സിനിമയിലേ ഉള്ളൂ, അതെനിക്കറിയാം. അതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു ജോലിയും, എൻ്റെ പല ഘട്ടങ്ങളിലും എൻ്റെ ബിസിനസ്സുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട്, നമുക്ക് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ ബിസിനസ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും എൻ്റെ തലയിൽ കയറില്ല. ഞാൻ ചെയ്താൽ നന്നായിട്ട് ചെയ്യും, പക്ഷെ അതിൽ ഞാൻ ഫോക്കസ്ഡ് ആണ്. അതല്ലാതെ ഈ പരിപാടിയായിട്ട് നിൽക്കുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ആ ബിസിനസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇതിനകത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി എനിക്ക് അതെന്നെ ബാധിച്ചിട്ടില്ല. ഐ മീൻ അന്ന് കിട്ടിയ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ വിനീത് കുമാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ഓടി വരുന്ന മഹേശ്വരാണല്ലോ, ഇപ്പോൾ ദേവദൂതനിലെ അന്ധനായ അന്യദേശത്ത് നിന്ന് സംഗീതജ്ഞൻ. ഈ മഹേശ്വർ ആ സിനിമയും തരുന്ന ഒരു മിസ്റ്ററിയും അതിൻ്റെ ഒരു അപ്പീലെല്ലാം ലോക്ക്ഡായവരാണ് പ്രേക്ഷകരെല്ലാം. എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് ഇത് നറേറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ഈ ഒരു സീക്വൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹോൾ സ്റ്റോറി ആയിരിക്കാം, അന്ന് ഈ പറഞ്ഞ ഹൊറർ എലമെന്റ്സ്, മിസ്റ്ററി ഇതെല്ലാം അട്രാക്ട് ചെയ്തിരുന്നു, ആ കിക്ക് കിട്ടിയിരുന്നു അന്ന്? അല്ല, അത് ഞാൻ എന്താണെന്നറിയോ, ഈ ദേവദൂതൻ സംഭവിക്കുമ്പോൾ ഞാൻ സിബി മലയൽ സാറിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ ഞാൻ എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്ന മുദ്ര എന്ന് പറയുന്ന പടം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ദശരഥം ചെയ്യുന്നു, ഭരതം ചെയ്യുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എന്നെ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും വിനീത് കുമാറും വലുതാവുന്നുണ്ട്. ആ അതെ. അപ്പോൾ ഇതിനകത്ത് സിബി സാറ് വിളിക്കുമ്പോൾ പിന്നെ ഞാൻ ക്യാരക്ടറൊന്നും അല്ല, എന്നെ ആ പടത്തിൽ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസേൺ ആ സമയത്ത്. അപ്പോൾ അതൊരു ഗ്യാപ്പിന് ശേഷമാണ്, ഐ മീൻ എൻ്റെ പ്രായത്തിൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷമാണ്. അപ്പോൾ ഞാൻ എന്നെ എറണാകുളത്ത് സാറ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ച് മേക്കപ്പ് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അന്നൊരു വിഷു ദിവസമായിരുന്നു. അപ്പോൾ ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ എങ്ങനെ ഇപ്പം എന്നെ ഓർത്തത്? കാരണം ഒരു ഗ്യാപ്പിന് ശേഷം ഇത് എങ്ങനെ ഓർമ്മ വന്നു, ഇങ്ങനെ ഒരാളെ ഉണ്ട് എന്ന് ഓർക്കണ്ടേ? അപ്പോൾ ആ സമയത്ത് വന്ന ഏതോ ഒരു മാഗസീനിൽ വന്നൊരു ഫോട്ടോ സാറ് കാണുകയും അപ്പോഴാണ് എന്നെ വീണ്ടും ഓർമ്മ വരികയും അങ്ങനെ വിളിച്ചത്. അപ്പം അന്ന് ഇവിടെ ഓഡിഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അന്ന് എനിക്ക് ക്യാരക്ടർ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നീട് ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് എനിക്ക് നെറേറ്റ് ചെയ്തിരുന്നത് എന്താണ് ക്യാരക്ടർ എന്നും. അപ്പോൾ തീർച്ചയായിട്ടും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം എന്നെ അന്ന് രഞ്ജിയേട്ടനാണ്, രഞ്ജിത്തേട്ടനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഞാൻ സെറ്റിൽ എത്തി കഴിഞ്ഞപ്പോൾ, നിങ്ങളാണ് കേട്ടോ ഹീറോ എന്ന് പറയുമ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു എന്താണ് ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഷൂട്ടിംഗ് പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് എന്തുമാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എത്ര അതിനകത്തുള്ള പാട്ടുകളായാലും ഒക്കെ ഭയങ്കര രസമുള്ളു. പലപ്പോഴും ആക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ അവരെ ഫിസിക്കൽ ഫീച്ചേഴ്സും എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ മോഹൻലാലിനെ പറ്റി പറയുമ്പോൾ തോള് ചെരിഞ്ഞ് നടക്കുന്ന, മമ്മൂട്ടിയുടെ നടത്തവന് കൈ പുറകെ കെട്ടി നടക്കുന്നത്. അപ്പം അത്തരത്തിൽ വിനീത് കുമാറിനെ പറ്റി പറയുമ്പോൾ ഈ കണ്ണ് ഭയങ്കരമായിട്ട് എപ്പോഴും പറയാറുണ്ട്. എന്നാൽ മഹേശ്വരിലല്ലാതെ വിനീതിൻ്റെ കണ്ണ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്യാരക്ടറിന് അതിലൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അല്ല, അതിന്റെ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേശ്വരന് ഈ കണ്ണല്ല, മഹേശ്വരന്റെ അകത്ത് ലെൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ലെൻസ് വെച്ചിരുന്നു ഞാൻ അതിനകത്ത്. പിന്നെ ഇപ്പൊ ചെയ്ത സൈമൺ ഡാനിയൽ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊക്കെ പക്ഷെ അവര് വളരെ മനോഹരമായിട്ട് അതിന്റെ ഡയറക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളാണ് അത് ഡിമാൻഡ് ചെയ്യുക. പിന്നെ കണ്ണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ക്ലോസപ്പ് വെക്കാന്നുള്ളതല്ലോ, നമ്മൾ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ചിലർ പറയും മറ്റേ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ അവൻ്റെ മുഖത്തുള്ള എല്ലാ അതിൻ്റെ ടൂളാണ്. അപ്പോൾ കണ്ണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ ഈ വടക്കം വീരഗാഥയുടെ ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പോൾ അതൊരു പുതിയ വേൾഡാണല്ലോ അവിടെ, പുതിയൊരു സെറ്റ് വർക്കിൽ നമ്മൾ സ്ഥിരം കാണുന്നൊരു വേൾഡ് ഒന്നല്ല അവിടെ കാണുന്നത്. അന്ന് കയറി ചെല്ലുമ്പോൾ ഇത്രയും ഭയങ്കരമായ വലിയ സെറ്റ് വർക്കുകൾ, ഈ പറഞ്ഞ എം ടി സാറുണ്ട്, ഹരിഹരൻ സാറുണ്ട്, മമ്മൂട്ടിയുണ്ട്, ഇത്ര ആളുകളുടെ ഇടയിലാണ് കയറി ചെല്ലുന്നത്. അന്നും കൊച്ചാണ് ശരിക്കും. ഈ ആ മൊമെൻറ്റിനെ എങ്ങനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? വടക്കൻ വീരഗാഥ ശരിക്കുണ്ടല്ലോ, അതൊരു സിനിമാ സെറ്റ് എന്നല്ല അതിന് പറയേണ്ടത്. നമുക്കത് വല്ല ഒരു ഉത്സവമെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം അത്ര ഒരു ഉത്സവത്തിൻ്റെ ഫീലായിരുന്നു നമുക്കവിടെ. ആനകളും, ആനക്കോട്ടയിലാണ് ഷൂട്ട് കാണുന്നത്, പിന്നെ സീനിലും ആനകളുണ്ട്. ഞാനന്ന് ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറുന്ന അവിടെ നിന്നാണ്, വെറുതെ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ആന പോകുന്നുണ്ട്. അപ്പം ഞാൻ പാപ്പാനോട് ചോദിക്കുന്നു, എന്നെ പിടിച്ച് കയറ്റുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ. പിന്നെ ഒരു 100-200 കുട്ടികളാണ് അതിനകത്ത് നമ്മുടെ ലൊക്കേഷനിലുള്ളത്. അപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും സദ്യയാണ്, കല്യാണത്തിനൊക്കെ നമ്മൾ നടന്ന പോലെ ഇലയിട്ട സദ്യകളാണ് നമുക്കുള്ളത്. ഇത്രയും പേരുമായിട്ടുള്ള കളികളും താമസവും അത് കഴിഞ്ഞ് അന്ന്, പക്ഷേ നമ്മൾ അറിയില്ലല്ലോ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ എത്ര വലിയ സ്റ്റാറാണെന്നോ. ആ പ്രായം അതല്ലേ, ഹരിയൻ സാർ എം ടി സാറിൻ്റെ ഒന്നും അവരുടെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ അന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇപ്പം ഇന്ന് നോക്കി കാണുമ്പോൾ ആ സിനിമയുടെ ഭാഗമായി എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു
അനുഗ്രഹമായിട്ട് കാണും. ഇപ്പൊ ഡിയർ ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പോൾ ട്രെയിലറിലും ടീച്ചറിലാണെങ്കിൽ തന്നെ മ്യൂസിക്കിന് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നു, ഈ പറഞ്ഞൊരു ഫീൽ ഗുഡ് സ്വഭാവത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് പ്രധാന ഘടകമായിട്ട് വരുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ മ്യൂസിക്കലി മേക്കർ എന്ന രീതിയിൽ എന്താണ് അതിലിടുന്ന ഒരു ഫോക്കസ്? അല്ലെങ്കിൽ ഈ ഫീൽ ഗുഡ് സ്വഭാവത്തിലുള്ള സിനിമ എന്നുള്ളത് അങ്ങ് തീരുമാനിക്കേണ്ട. അപ്പോ മ്യൂസിക്കിന് ആക്ച്വലി ഞങ്ങള് ഈ സിനിമയുടെ ഒരു ഘട്ടം വരെ ടോട്ടൽ സീൻസ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിക്കലായിട്ടാണ്. മ്യൂസിക്കലായിട്ട് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയുമ്പോഴും നടക്കുമ്പോഴും പാട്ട് എന്നല്ല, പകരം ആ സീനിൽ തന്നെ മ്യൂസിക്കിന്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസിന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സമയത്തെ മ്യൂസിക് ഉള്ളൂ, അല്ലാതെ ത്രൂ ഔട്ട് മ്യൂസിക്കൽ ആയിട്ടല്ല. നമ്മൾ സീൻസൊക്കെ ഭയങ്കര ലൗഡ് മ്യൂസിക് അല്ല. പക്ഷെ ജസ്റ്റിൻ വർഗീസ് എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ നമ്മുടെ കൂടെ വരുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വേണ്ട മ്യൂസിക്കിലേക്ക് എത്തിക്കാൻ, കാരണം ജസ്റ്റിൻ കുറച്ചുകൂടെ ലൗഡായിട്ട് മ്യൂസിക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ജസ്റ്റിൻ ആദ്യം ഒരു സംശയവും പറഞ്ഞിരുന്നു, ചേട്ടാ ഇത് എന്റെ ടൈപ്പ് സിനിമയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞു, ജസ്റ്റിൻ എനിക്കറിയാം നിനക്കിത് പറ്റും. അപ്പോ അങ്ങനെ അവനെ പുഷ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യിപ്പിച്ചത്. പക്ഷെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള കുറെ സീൻസ് സീക്വൻസുകളൊക്കെ വന്നിട്ടുണ്ട്, മ്യൂസിക്കില് നന്നായിട്ട് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു ആറ് ക്യാരക്ടേഴ്സിലൂടെയാണല്ലോ കഥ പറയുന്നത്, ആറ് ഫ്രണ്ട്സിലൂടെയാണ്. ഇപ്പൊ പലപ്പോഴും ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴാണെങ്കിലും ഇപ്പൊ അതിന്റെ മേക്കിങ്ങിലാണെങ്കിലും ഏതെങ്കിലും പോയിന്റ് ചിലപ്പോൾ ഒരു ക്യാരക്ടർ മാത്രം ഫോളോ ചെയ്ത് പോകുന്ന സ്വഭാവം സിനിമയ്ക്ക് വരാറുണ്ട്. അപ്പൊ ഈ സിനിമയില് അത്തരത്തിൽ ഇപ്പൊ എല്ലാ ക്യാരക്ടേഴ്സിനെയും കോമൺ ആയി ഫോളോ ചെയ്യുന്ന പോലെയാണോ, അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ ഫോളോ ചെയ്തിട്ടാണോ? ഇത് ഞങ്ങള് എന്താണെന്നറിയോ, ഇതിനകത്തുള്ള ഈ പറയുന്ന പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നതും നായകൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ടാണ്. ആ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ യാത്രയാണ്. ആ ഫ്രണ്ട്സിൻ്റെ യാത്രയിൽ നമ്മൾ പോകുമ്പോൾ ഓരോ ക്യാരക്ടറിനും കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഞങ്ങൾ ആദ്യം എഴുത്തിന് മുമ്പ് തന്നെ ഈ ക്യാരക്ടറിൻ്റെ പാസ്റ്റും ആ ക്യാരക്ടറിൻ്റെ ഡിമാൻഡും എന്തൊക്കെയാണ്, ആ ക്യാരക്ടറിന് ഏതൊക്കെ സിറ്റുവേഷനിൽ അവരെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, ഇത്തരത്തിലുള്ള എല്ലാം കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തിരുന്നു നമ്മുടെ റൈറ്റിംഗ് സൈഡിലുള്ള നമ്മുടെ സിറ്റിങ്ങിൽ. അപ്പോൾ ഞാൻ എൻ്റെ സൗഹൃദത്തിലുള്ള ചില കൂട്ടുകാരുടെ കഥകൾ പറയും, സുഹാസും ഷർഫും അവരുടെ പറയും, അർജുൻ അവൻ്റെ സൗഹൃദത്തിലുള്ള പറയും. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യും. ഇപ്പം ഇതിൽ അർജുൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ശ്യാം എന്ന് പറയുന്ന ക്യാരക്ടറാണ് അർജുൻ ചെയ്തിരിക്കുന്നത്. ശ്യാം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തും ആ സുഹൃത്തിൻ്റെ അനിയനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് എനിക്ക് ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് അതിന് അത് അങ്ങനെ തന്നെ എടുത്ത് പിക്ക് ചെയ്ത് വെക്കുകയല്ല, പക്ഷെ അവരുടെ ജോലിയും അവരുടെ നമ്മൾ കണ്ട ഇതിനകത്ത് നിന്നും നമ്മൾ ആലോചിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം, സംഭവിച്ചിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ സംഭവിച്ചേക്കാം. അപ്പൊ അത് ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ക്യാരക്ടറിനെ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് അതുകൊണ്ട് തന്നെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ഉണ്ട് ഓരോ ക്യാരക്ടറിന്. അപ്പോ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, ഏറ്റക്കുറച്ചിലുകളോ പെർഫോമൻസ് വൈസ്. നമ്മളിപ്പോൾ ഒരു സീനിൽ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തു, അയാൾക്ക് മറ്റാൾക്ക് അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അടുത്തൊരു സീനിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു ആവശ്യം, ബാലൻസിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു. ഫ്ലോ തന്നെയാണ് തീർച്ചയായിട്ടും. ആ കഥയുടെ ഗ്രോത്തിൽ എല്ലാവരും അതിൻ്റെ അകത്ത് ഭാഗമാണ്. നമുക്കത് സിനിമ കാണും പറയാം, ഇത് അയാളുടെ സീനാണ് എന്ന് നമുക്ക് മനസ്സിലാവും ആ പെർഫോമൻസ് കൊണ്ട്. അങ്ങനെ എനിക്ക് വളരെ തന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു ആക്ടറാണ് ബേസിൽ. കാരണം ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം ബേസിൽ വന്നിട്ട്, അപ്പോൾ എനിക്ക് ബേസിൽ പെർഫോം ചെയ്ത വളരെ കുറച്ച് സിനിമകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു ആസ് എൻ ആക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ബേസിൽ എങ്ങനെയായിരിക്കും ഈ ക്യാരക്ടർ ചെയ്യുക. അപ്പോൾ ആദ്യം വേറൊരു ക്യാരക്ടറിനാണ് എല്ലാവരും പറഞ്ഞത് ബേസിൽ. ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ ബേസിൽ എനിക്ക് വർക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് ഫൈനലി ഞാൻ ഈ ക്യാരക്ടറിലേക്ക് എത്തിയത്. അപ്പോൾ ഷൈജു എൻ്റെ അടുത്ത് ചോദിച്ചത്, താനിലൂടെ പറഞ്ഞത് മറ്റേ ബേസിൽ അത് വർക്കാവില്ല. ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ബേസിൽ വർക്കാവും, അതുകൊണ്ടാണ് എനിക്ക് ബേസിലിന് വേണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡിമാൻഡിൽ ബേസിൽ വരുന്നു. ബേസിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഗ്ലാസുമായിട്ട് എഴുന്നേറ്റ് വന്ന് ക്യാമറയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഒരു ഡയലോഗ് പറഞ്ഞ് അടുത്തതിലേക്ക് അടുത്ത കട്ടിൽ അതിൻ്റെ കൗണ്ടർ ഷോട്ട് എടുക്കണം. കൗണ്ടർ ഷോട്ട് എടുക്കാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ ആശൻ ഒന്നുകിൽ ഗ്ലാസ് മറക്കും അല്ലെങ്കിൽ ഡയലോഗ് മറക്കും. ഇതിങ്ങനെ ടേക്കും പോകുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇവനൊരു ഡയറക്ടറാണ്, ഇവന് വഴക്കും പറയാൻ പറ്റൂല, എങ്ങനെയാ ഇത് ഡീൽ ചെയ്യാന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ പോയിട്ട് പറയും ബേസിലെ ഗ്ലാസ് വിട്ടു, ഓക്കെ 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 ഏട്ടാ എന്നിട്ട് വീണ്ടും ഗ്ലാസ് പോയിട്ട് വരും.
അത് കഴിഞ്ഞ് ഗ്ലാസ് വരുമ്പോൾ നേരത്തെ വലത് കയ്യിലാണെങ്കിൽ ഇത്തവണ വരുമ്പോൾ ഇടത് കയ്യിലായിരിക്കും. അങ്ങനെ ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടല്ലേ. അപ്പൊ ഇത് ഇവൻ അറിയുകയും ചെയ്യാമല്ലോ, കാരണം നല്ല ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് ബേസിൽ അറിയാം ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ദിവസം തൊട്ടിട്ട് ആൾക്ക് അതിന്റെ ട്രാക്ക് കിട്ടി. ഐ മീൻ ബേസിന് മനസ്സിലായി എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ക്യാരക്ടറിന്റെ പേസ് എന്താണ്, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ്, അതെല്ലാം ആക്ടറിനും ഉണ്ടാവും. നമുക്ക് ആദ്യത്തെ ദിവസം നമുക്ക് അറിയില്ല ഈ പറയുന്ന മൊത്തം സെറ്റ് ഡിമാൻഡ് ചെയ്യുന്ന പെർഫോമൻസ് എന്താണ്, അല്ലെങ്കിൽ അതെ അതാണ്. അത് കഴിഞ്ഞ് ആ കംഫേർട്ട് സോണിൽ എത്തിയതിനു ശേഷം പിന്നെ സിനിമ, അത് ഞങ്ങള് ഇവര് തമ്മിൽ ഒരു ഇന്റേണൽ ഒരു കോമ്പറ്റീഷൻ നടക്കാറുണ്ട് ഈ നമ്മുടെ ഗ്രൂപ്പിന്റെ. കാരണം അതിൽ ഞാനാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്, ഇതിൽ നീയാണ്, ആരാണ് ബെസ്റ്റ് പെർഫോമർ, ഇങ്ങനെയുള്ള. പടം തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് പല സീനിലും, ഐ മീൻ ഷൂട്ട് ടൈമിലും ഉണ്ടായിരുന്നു ചില സീൻ ബേസിൽ ചെയ്ത് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് എഡിറ്റിംഗ് ടേബിൾ ഇരുന്നപ്പോഴാണ് അതിന്റെ അകത്ത് അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ക്യാരക്ടറിന്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. അത് ബേസിൽ ഇതുവരെ ചെയ്ത സിനിമയെ ഞാൻ വളരെ, എല്ലാവരും പറയുന്ന പോലെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് തന്നെ, ഞാൻ ബേസിലിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്റെ സിനിമയാണ്, കാരണം അത്ര രസകരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ടും. എന്നാ ക്യാരക്ടറിന്റെ ഇമോഷൻസിലൂടെയുള്ള ട്രാവലൊക്കെ, ഒരു ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിൽ കൂട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്ത് പുറത്തു വന്നിരുന്നപ്പോ ബേസിൽ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ അവരെന്താ നിന്നോട് ചോദിച്ചേ എന്ന് ചോദിച്ചിട്ട് ഇവനൊന്നും ആൻസർ ചെയ്യാതെ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബേസിലിന്റെ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് ഞാൻ ബേസിലിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെ ആ സമയത്ത് അത് അത്ര രസകരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ബേസിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറെ ആക്ടേഴ്സും രസകരമായിട്ട് നമുക്ക് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്തരം. അതുകൊണ്ട് തന്നെ ഒരാക്ടറിന് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് പെർഫോംസ് ഒരു സീനിലാണെങ്കിൽ മറ്റൊരാൾ മറ്റേ സീനിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ബേസിലിന്റെ അടുത്ത് ഡബിംഗ് ടൈമിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ തന്നെ ചേട്ടൻ അർജുൻ രാധാകൃഷ്ണനെ വിളിച്ചു പറ, കാരണം അവൻ വിചാരിക്കുന്നു അവനാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമർ എന്നാണ്. അർജുൻ ആക്ച്വലി പടയിൽ ഗംഭീരമായിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സമീറാണ് അർജുനെ സജസ്റ്റ് ചെയ്യുന്നത് ഈ പടത്തിൽ. അർജുനും ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ പുതിയ ആക്ടറല്ലേ, അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ പെർഫോം ചെയ്യും. പക്ഷെ ഞങ്ങൾ അതിനു മുമ്പ് ഓഡിഷൻ ചെയ്തിരുന്നു, അർജുന്റെ മുമ്പുള്ള റീൽസും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ സീൻ വെച്ച് കഴിഞ്ഞിട്ട് ടോവി ഒരു പട്ടിക്കുട്ടിയായിട്ട് വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ ഒരു ചോദിക്കുന്ന ഒരു സീൻ അർജുൻ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സുഹാസ് എന്റെ പിറകിലുണ്ടായിരുന്നു. അപ്പൊ സുഹാസ് എന്നെ, ഞാൻ കട്ടു പറഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അല്ല മച്ചാനെ ഇതെന്താണ് ഇവൻ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്, ഞാൻ ഇല്ലടാ അത് ഓക്കെ ആണ് നമുക്ക് വെയിറ്റ് ചെയ്യ് അതിന്റെ കൗണ്ടറും കൂടെ വരട്ടെ. അപ്പോ ആദ്യം എല്ലാവരും ഇതായിരുന്നു, കാരണം അവന് ഈ പറയുന്ന രീതിയിൽ ബോംബെയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ്. പക്ഷെ ഈ ക്യാരക്ടർ അവനാണ് ഏറ്റവും ആപ്റ്റ്, അവനും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ഒരു ഒരു ആക്ടറിനൊരു ഫ്രീഡം, അതാണ് എനിക്കിഷ്ടം എപ്പോഴും, നമ്മൾ അവരെ മോൾഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നതിന് പകരം അവരെ ഫീഡ് ചെയ്യുക, ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ഫീഡ് ചെയ്യുക, ആ ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫീഡ് ചെയ്യുക, അവരായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു പേസ് ഉണ്ട്. അത് എൻ്റെ കഥ നറേറ്റീവിന് ആ പേസ് ഓക്കെ ആണെങ്കിൽ അതിന് ഞാൻ ഓക്കെ പറയും. അതല്ല എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് കുറഞ്ഞിട്ടാണ് വേണ്ടതിൽ, കാരണം ചിലപ്പോൾ എനിക്ക് ഇൻ ബിറ്റ്വീൻ ഡയലോഗ്സിൻ്റെ ഇടയിലുള്ള പോസുകൾ ചിലപ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ അത് പറയും, ടോബിയുടെ അടുത്തായാലും ഞാൻ പറയും എനിക്ക് കുറച്ചുകൂടെ അങ്ങനെയാണ് ഞാൻ അവരെ ഈ ക്യാരക്ടറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെ പെർഫോമൻസും അത്തരത്തിൽ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ടോവിനോയും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒരു ആദ്യ ടീസറിലാണെങ്കിലും ടോവിനോ നടന്നു പോകുന്ന ഒരു ഷോട്ടാണല്ലോ, ഭയങ്കര കാഷ്വലായി നടക്കുന്ന ടോവിനോ, ഭയങ്കര ഹാപ്പിയായി നടക്കുന്ന ടോവിനോ. അതിനുശേഷം ട്രെയിലർ വരുമ്പോൾ ടോവിനോയുടെ തന്നെ പല ആർക്കുകളിലും വ്യത്യാസം കാണാൻ പറ്റുന്നൊരു ദേഷ്യപ്പെടുന്ന, ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന ടോവിനോ എന്ന ഒരു പെർഫോമർ അല്ലെങ്കിൽ ആക്ടർ എങ്ങനെയാണ് സിനിമയുടെ ഭാഗമാവുന്നതിനപ്പുറം സിനിമയിലോട്ട് ബ്ലെൻഡ് ആവുന്നത്, അല്ലെങ്കിൽ വിനീത് കുമാറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ടോവി എന്താണെന്നറിയോ, ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, ഭയങ്കര പ്രൊഫഷണലുമാണ്. എനിക്ക് ഞാൻ അതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടില്ല ടോവിയുടെ കൂടെ, നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുകയോ അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ, ഈ ക്യാരക്ടർ വന്നതിന് ശേഷം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടോവിയുടെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, ടോവി നോർമൽ പെർഫോമൻസ് പോലെ അല്ല ഞാൻ ഇതിനകത്ത്, ഐ മീൻ സാധാരണ ഒരു സിനിമയുടെ ഒരു പേസിലല്ല ഞാൻ ഈ സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡയലോഗ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള റിയാക്ഷൻസിൽ ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ടോവിയോട് പറഞ്ഞു, ചേട്ടാ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്, കാരണം നമ്മൾ ഈ ഡയലോഗ് പറയാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് തരുമ്പോഴാണ്. ഞാൻ പറഞ്ഞു നീ ചെയ്ത് നോക്ക്, നമുക്കത് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ചില സീൻ ഇത്തിരി സ്പീഡായി പോയാൽ പോലും ഡയലോഗ്സ്
സ്പീഡായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോബി അത് ഒന്നുകൂടെ ഒന്ന് പിടിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില റിയാക്ഷൻസും നമ്മളുടെ പെർഫോമൻസും നമുക്ക് ഇതിനകത്ത് കാണാം. പിന്നെ വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ടോബിയുടെ പെർഫോമൻസ്. ഇപ്പോൾ ആ ടീസറിൽ തന്നെ കണ്ടാൽ നമ്മൾ എത്ര റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഷോട്ട് എടുക്കുന്നത്, അതിനകത്ത് ദർശനം വന്ന് അവൻ്റെ ഹെഡ്ഫോൺ വാങ്ങിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന ചില വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള റിയാക്ഷൻസും ഞെട്ടലുകളൊക്കെ ഉണ്ട്. ഈ ഹെഡ്സെറ്റിൽ പാട്ടൊന്നുമില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പക്ഷെ വളരെ രസകരമായിട്ടാണ്, വളരെ മൈന്യൂട്ടാണ് ടോബിയുടെ പെർഫോമൻസ്. അതിൽ തന്നെ ഒരു സീനിൽ ഒരു ബോംബെയിൽ ഷൂട്ട് ചെയ്തു, ഞാൻ ആ സീനിനെ കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷെ ആ സീനിൽ ടോബി ഒരു ക്യാമറ ഈ സൈഡിൽ വെച്ചിട്ട് ടോബി കണ്ണുകൊണ്ട് ഒരു ചെറിയൊരു നോട്ടമുണ്ട് ടോബിയുടെ അത് ഡയലോഗ്സ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിന് മാത്രം ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എത്ര ഹൈറ്റിലേക്ക് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് എത്ര പൊക്കിയാൽ, അല്ലെങ്കിൽ കണ്ണ് എത്ര തുറന്നാൽ അത് രജിസ്റ്റർ ആവും, അത് ടോബിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറും പിന്നെ ഈ പറയുന്ന പോലെ വളരെ സെൻസിബിൾ ആണ്, പിന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു നമുക്ക് വേണ്ടതിനെ കൃത്യമായി ജഡ്ജ് ചെയ്ത് ചില ഡയലോഗ്സൊക്കെ ടോബി തന്നെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് പറയാറുണ്ട്, ചേട്ടാ ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ നല്ലതായിരിക്കും. അത്തരത്തിൽ ഭയങ്കര രസകരമായിട്ട് പെർഫോം ചെയ്തു. അത് പറഞ്ഞപ്പോൾ പലരും പല ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റിൽ ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്ത് എഴുതി വെച്ചത് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിൽ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കണം, ഇതാണ് സിനിമയെ വരേണ്ടതെന്ന് അങ്ങനെ നിർബന്ധം പിടിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈ പ്രോസസ്സിൽ ഈ ഇംപ്രൈസേഷന് ഒരുപാട് സ്കോപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, അത് സംഭവിക്കും. ഷൈജു വന്നിരിക്കുന്നത് ദിലീഷ് പോത്തൻ ആ ശ്യാം പുഷ്കർ ഈ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ ഇവരുടെ ഒരു രീതി, അപ്പോൾ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഞാൻ ഷൈജുയിലൂടെയാണ് എനിക്ക് അറിയുന്നത് ആ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി സെറ്റിൽ എല്ലാവരും ഉണ്ട്, നമ്മുടെ റൈറ്റേഴ്സ് ഉണ്ട്, ഈ പറയുന്ന ബാക്കി നമ്മുടെ മെയിൻ ടെക്നീഷ്യൻസ് അതെല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഒരു സീൻ നമ്മൾ കൺസീവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ സീൻ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് എന്തുകൊണ്ട് അത് വർക്കാവുന്നില്ല. അപ്പോൾ അത് ചില സമയത്ത് നമ്മളത് സ്റ്റേജ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് നമ്മളൊരു മാസ്റ്റർ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് പ്രശ്നമുണ്ട്, എന്തോ ഇത് വർക്കാവാത്ത എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അതിനകത്ത് എന്താണ് പ്രശ്നം, അത് ഡയലോഗ് വൈസ് ആണ് പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ കോറിയോഗ്രഫിയുടെ പ്രശ്നമാണെങ്കിൽ അത് പൊളിക്കും. അങ്ങനെ പൊളിച്ച് പണിതിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അതിനകത്ത് ഒരു രീതിയിലും ഒരാളും ബ്ലോക്ക്ഡ് അല്ല. ഇപ്പോൾ ഒരു ആക്സസ് വെച്ചിട്ട് നിൽക്കുമ്പോൾ ആ ആക്സസ് ബ്രേക്ക് ചെയ്യാൻ ഷൈജുവിന് ഒരു മടിയുമില്ല, അടുത്ത ഷോട്ട് അപ്പുറത്തേക്ക് പോകും. എനിക്ക് അത്തരത്തിൽ ഒരു കോറിയോഗ്രാഫി പൊളിക്കുന്നതിൽ ഒരു മടിയില്ല. ഈ ആക്ടേഴ്സിന് പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ, അപ്പോൾ ചിലതൊക്കെ ചിലപ്പോൾ ആക്ടേഴ്സിൻ്റെ അവരുടെ ഒരു ഇൻട്യൂഷൻസ് ആണ് ചിലപ്പോൾ വർക്കാവുക. അപ്പോൾ ആ ഇൻട്യൂഷൻ നമ്മൾ ഫോളോ ചെയ്യും, കാരണം എടോ ഇവിടെ അത് ഓക്കെ ആണോ എന്ന് തോന്നിയിട്ട്. ഇപ്പോൾ ദർശന പറയാണ്, എനിക്ക് ചേട്ടാ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഞാൻ പെർഫോം ചെയ്യുക, ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇവിടെ ബിഹേവ് ചെയ്യുക, അതാണ് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് എന്നാൽ അതൊന്ന് ചെയ്തു നമുക്ക് നോക്കാടും എന്ന് ഷൈജുവും പറയും. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടീം വർക്കിൽ പിന്നെ അത്തരം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, എല്ലാം കട്ടാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആരും ഒന്നിലും സ്റ്റക്കായി നിൽക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഫോളോ ചെയ്തിട്ട് സിനിമ ചെയ്യണം എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഒരു സിനിമയും അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എഴുതുന്നത് ഒരു മുറിയിലിരുന്ന് എഴുതുമ്പോൾ നമ്മൾ കൺസീവ് ചെയ്യുന്നതും അത് ഷൂട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസം തൊട്ട് സിനിമ നമ്മുടെ ഉള്ളിൽ ഓടുന്നതും വേറെ രീതിയിലാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ മാറ്റങ്ങളായാലും അതിൻ്റെ ഗ്രോത്തൊക്കെ ആ ഷൂട്ടിങ്ങിൻ്റെ പ്രോഗ്രഷനിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. വരാൻ പോകുന്ന സിനിമകൾ. താങ്ക് യു.